ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൽപ്പുഴായി ശിവക്ഷേത്രത്തിലെ ഉത്സവമാണ്. അതിനോടനുബന്ധിച്ച് നമുക്കൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് കൈകൊട്ടി തിരുവാതിര. അതിനുശേഷം അവിടെ ശിവന്റെ അമ്പലമായതുകൊണ്ട് നമ്മളൊരു ശിവതാണ്ഡവും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശിവലിംഗം, ഈ നാഗങ്ങള്, ത്രിശൂലം, ഉടുക്ക്, ഗദ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, മോനാണ്, അഭിജിത്ത് എന്ന് പറയും. അവൻ്റെ അമ്മയാണിത്. അപ്പോൾ അവൻ നല്ലൊരു കലാകാരനാണ്. അപ്പോൾ അവനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിജിത്തിനെ വിളിക്കാം. അഭിജിത്തെ വായോ. അപ്പോൾ അഭിജിത്തെ, ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയതെന്നും ഒക്കെ ഒന്ന് പ്രഷറോട് പറഞ്ഞു കൊടുക്കണേ. ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കാർബോർഡാണ്, ഫുൾ കാർബോർഡ്. കാർബോർഡിന് മേലെ വീട്ടിലെ സാ കാർബോർഡിന് മേലെ ന്യൂസ് പേപ്പർ പശ ചെയ്തിട്ട് ഒട്ടിച്ച് പെയിൻറ്റ് ചെയ്താൽ. അതേപോലെ സർപ്പത്തിന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് കയറില്ലേ, നമ്മളെ ചൂടിക്കയർ, ചൂടിക്കയർ വെച്ചിട്ട് മുടഞ്ഞ് ചെയ്തതാണ്. എന്നാൽ അതിൻ്റെ മേലെ തുണി ചുറ്റി പെയിൻറ്റ് ചെയ്ത് ചെയ്തതാണ്. ഇതിൻ്റെ ഉടൽ തല വെച്ച് നമ്മൾ കാർബോർഡ് തന്നെ വെച്ചിട്ട് ചെയ്താൽ, കാർബോർഡ് ചെയ്താൽ ഇങ്ങനെയൊക്കെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇവർ ചെയ്യും കേട്ടോ. പിന്നെ അഭിജിത്ത്, നമുക്കൊരു ഓർഡർ കിട്ടിയാൽ ചെയ്ത് കൊടുക്കാം. തീർച്ചയായും അവന് ഓർഡർ കിട്ടിയാൽ നമുക്കിത് ചെയ്തൊക്കെ തരുന്നതായിരിക്കും. പിന്നെ അവരുടെ കാണിച്ചു ആ തൃശ്ശൂർ ഉണ്ടാക്കി. ഇത് ഇത് മരമാണ്. ഇതേപോലെ ഇത് കാർബോർഡ് ചെയ്ത തെർമക്കോൾ കാര്യങ്ങൾ ചെയ്തതാണ്. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്തതൊക്കെ വെച്ചാൽ ഇത് പൈപ്പാണ്, പി സി പൈപ്പ്. ഇതിനുള്ളിൽ ഒരു ബോൾ വെച്ച് ചെയ്താൽ, ബോളുണ്ട്, പിന്നെ കവർ ചെയ്ത് ഇത്രയുള്ള പരിപാടി. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവനിത് ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ വന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടെ 14 പേരാണ് ഉള്ളത്. പക്ഷെ ആരും ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമായിട്ട് വന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ തരാം കേട്ടോ. അപ്പം വിളിച്ചാൽ മതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയ കൊച്ചു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ല. അപ്പോൾ അഭിജിത്തിൻ്റെ കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. നമ്പർ തരാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.